നമസ്കാരം മൂലം പോരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ വാരത്തിൽ പലപ്പോഴും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് മാതാപിതാക്കളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക പലർക്കും ഗുണകരമായി തീരും എന്നാൽ മറ്റു ചിലർക്കാണെങ്കിൽ മക്കളുടെ പുതിയതായിട്ടുള്ള ആധുനിക സംവിധാനം ആധുനിക വിജ്ഞാനം പ്രവൃത്തി പരിചയം അതിലുപരി കാലദേശത്തിനനുസരിച്ചിട്ടുള്ളൊരു കർമ്മമണ്ഡലങ്ങളായതുകൊണ്ട് അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി സ്വീകരിക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട് വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും കഴിഞ്ഞ ഏഴെട്ട് മാസമായിട്ട് അനുവർത്തിച്ചു വരുന്ന വ്യാപാര വിപണന വിതരണ മേഖലയിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വല്പം കൂടി പണച്ചെലവ് പണം ചെലവാക്കുവാനും കുറച്ചും കൂടി പണം മുതൽ മുടക്കി പ്രവർത്തന മണ്ഡലങ്ങൾ വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഒരു പക്ഷേ ജനുവരി മാസത്തിന് മുതൽ തുടക്കം കുറിക്കും മെയ് മാസം മുതൽ ഒരു വർഷത്തിൻ്റെ ഉള്ളിലായിരിക്കും അതിൽ നിന്നും ഒരു സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുവാൻ സാധ്യതയുള്ളൂ എന്നിരുന്നാലും ഇതിൻ്റെ ഒരു പദ്ധതി ആയതുകൊണ്ടും പുതിയ ഭരണ സംവിധാനമായതുകൊണ്ടും അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ടും കൃത്യമായിട്ടുള്ളൊരു പദ്ധതി ആയതുകൊണ്ട് തുടക്കം കുറിക്കുവാൻ അവസരം ഉണ്ടായിത്തീരും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒടുവിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ആദ്യത്തിൽ വിളവെടുപ്പിന് അനുയോജ്യമാകും വിധത്തിലുള്ള കൃഷി പദ്ധതികളൊക്കെ ഒരുപക്ഷെ ഭൂമി പാട്ടത്തിന് എടുത്തുകൊണ്ടാണെങ്കിൽ പോലും ഇതിന് തക്കവണ്ണമുള്ളൊരു സാഹചര്യങ്ങളൊക്കെ വഴിയൊരുക്കുവാനിടയുണ്ട് ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുവാനും സാധ്യത കാണുന്നു വാക്കും പ്രവൃത്തിയും തീരും ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട് ഈ ആഴ്ചയിൽ ആദ്യത്തിൽ ഒന്നോ രണ്ടോ ദിവസം ദേഹത്തിനും മനസ്സിനും ഒരേപോലെ ക്ഷീണാവസ്ഥകളുണ്ടാകുമെങ്കിൽ പോലും ധാരാളം ജോലി ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിലും മേലധികാരികളുടെ സമ്മർദ്ദത്താലും ഈ വക അസുഖങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുവാനോ അല്ലെങ്കിൽ മറന്നു പോകുവാനോ സാധ്യത കാണുന്നുണ്ട് മറ്റു ചിലർക്ക് ജീവിതശൈലിയിലുള്ള അപാകതകളെ കൊണ്ടായിരിക്കാം വെയിലുകൊള്ളാത്തത് കൊണ്ടും ഭക്ഷണ ക്രമീകരണങ്ങളെ അപാകതകളെ കൊണ്ടും വേണ്ട സമയത്ത് ദിനചര്യയോട് കൂടിയതായിട്ടുള്ള ക്രമീകരണങ്ങളല്ലാത്തത് കൊണ്ടും പലപ്പോഴും പല പ്രകാരത്തിലും അസുഖങ്ങളൊക്കെ കാരണമായി തീരുവാനിടയുള്ളത് കൊണ്ട് ഈ വ കാര്യങ്ങളിലെല്ലാം ഇനി മുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കുവാനിടയുണ്ട് നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചേത്തു തീർക്കുവാനുള്ള ഒരു അവസരമുണ്ടായിത്തീരും നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കാൻ സാധ്യത കാണുന്നു സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചും പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടും സമ്മർദ്ദങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള തസ്തികയ്ക്ക് അപേക്ഷകൾ നൽകുവാനും അതിനു തക്കവണ്ണം ഒരു ഉദ്യോഗത്തിന് അവസരം വന്നു ചേരുവാനിടയുണ്ട് മറ്റു ചിലർക്ക് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ജോലിയിൽ പ്രത്യേകിച്ച് നേട്ടമോ സ്ഥാനമാനങ്ങളോ ആനുകൂല്യങ്ങളോ ലഭിക്കാത്ത പക്ഷം വിദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിലും സ്വദേശത്ത് താമസിക്കുന്നവർക്കാണെങ്കിലും വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനിടയുണ്ട് ഒരുപക്ഷെ ഇതിന് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനും ഫെബ്രുവരി മാസത്തിൽ തന്നെ പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളൊക്കെ അധ്യയന വർഷത്തിന് പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണമുള്ളൊരു സാഹചര്യം ഉണ്ടായിത്തീരും രേഖാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദുരിതഗതിയിലാവുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട് അനുചിത പ്രവർത്തികളിൽ നിന്നും സ്വയമേവ ഒഴിഞ്ഞുമാറി സത്ശീലങ്ങൾ സ്വീകരിക്കുവാനും ദുശീലങ്ങൾ ഉപേക്ഷിക്കുവാനും തീരുമാനിക്കുവാനുമുള്ള സാധ്യത കാണുന്നു ആധ്യാത്മികാത്മീയ ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും കലാസാഹിത്യം കായികം മുതലായിട്ടുള്ള കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും മറ്റ് ചിലർക്ക് നിർത്തിവെച്ചതായിട്ടുള്ള പരിശീലനം തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടായിത്തീരും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് ചില കാല അഭിലാഷപ്രാപ്തിയായ വിദേശയാത്രയ്ക്ക് അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുവാനിടയുണ്ട് പലപ്പോഴും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി അനുവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും സേവന സാമർഥ്യത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കുവാനിടയുണ്ട് മേലധികാരികളുടെ അഭാവത്താൽ വളരെ നിഷ്കർഷയോടുകൂടി എല്ലാം ചെയ്തു തീർക്കുവാൻ അവസരമുണ്ടായിത്തീരും ഇതിൻ്റെ വെളിച്ചത്തിൽ വരുന്ന മെയ് മാസം മുതൽ ഈ മേലധികാരി സ്ഥാനം ലഭിക്കുവാൻ പോലും സാധ്യത കാണുന്നു പലപ്പോഴും അനന്തസാധ്യതകളുള്ള കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരമുണ്ടായിത്തീരും ആത്മസമയമനത്തോടുകൂടിയതായുള്ള സമീപനം സ്വീകരിക്കുന്നത് വഴി മുൻകോപത്തെ ഒഴിവാക്കി എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും നന്മകൾ വന്നു ചേരണം എന്ന ആശയത്തോടുകൂടി പല സൽക്കർമ്മങ്ങൾക്കും തുടക്കം കുറിക്കുവാനോ അല്ലെങ്കിൽ അതിനോട് സമാന ചിന്താഗതിയുള്ളവരുമായി പങ്കു ഒരു അവസരം പോലും ഉണ്ടായിത്തീരുവാൻ ധനു കൂർ ജനിച്ചവർക്ക് ഈ ഒരു വാഴ്ചയിൽ യോഗം കാണുന്നുണ്ട് നമസ്കാരം